മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, വൈദ്യുതി ബോർഡിൽ സി പി എം അനുകൂല ഓഫീസേഴ്സ് അസോസിയേഷനും ചെയർമാൻ ബി അശോകുമായുള്ള പോര് പരിഹരിക്കാൻ ഓഫീസർമാരുടെ സംഘടനകളുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. രാവിലെ 11 ഓൺലൈനായാണ് ചർച്ച. വി വി അരുൺ ചേരുന്നു. അരുൺ, ഒടുവിൽ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ചർച്ച നടത്തുന്നു. ഇന്നലെ മന്ത്രി മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും ഒക്കെ കണ്ടു എന്നാണ് മനസ്സിലാകുന്നത്. പ്രശ്ന പരിഹാരത്തിനുള്ള വഴി തെളിയുന്നുണ്ടോ? ചർച്ചയിലൂടെ പരിഹാരമുണ്ടാകും എന്നാണോ സൂചന? തീർച്ചയായും സർക്കാരിനും സി പി എമ്മിനും വലിയ നാണക്കെടായി മാറിയിരിക്കുകയാണ് കെ സി ബിയിലെ സി ഐ ടി യു മാനേജ്മെൻ്റ് പോര്. അത് പരിഹരിക്കാൻ പല വഴികൾ സംഘടന ചർച്ച നടത്തിയെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടതി ബാലകൃഷ്ണൻ പറഞ്ഞത് ആ വിഷയത്തിൽ സി പി എം ഇടപെട്ടിട്ടില്ല, ഇടപെടേണ്ട സമയമായിട്ടില്ല, അത് അവർ തന്നെ പരിഹരിക്കും എന്നാണ്, സർക്കാർ തന്നെ പരിഹരിക്കുമെന്നാണ് ഇന്നലെ കോടതി ബാലകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ചെയർമാൻ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ജീവനക്കാരുടെ നേതാക്കളുടെ സ്ഥലം മാറ്റത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് അറിയിക്കുന്നു. ചെയർമാൻ്റെ മാനേജ്മെൻറ്റിൻ്റെ വിലക്ക് ലംഘിച്ച് ഇന്നലെ ഉപരോധം വൈദ്യുതി ഭവൻ ഉപരോധിക്കുന്നു. അത്തരത്തിൽ ഓരോ ദിവസവും കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാവുകയാണ്. നേരത്തെ തന്നെ ഇടതുമുന്നണി നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടതാണ്. പ്രശ്നം എത്രയും വേഗം ഒത്തുതീർപ്പാക്കണമെന്ന് മന്ത്രിക്ക് നിർദ്ദേശം നൽകുകയാണ്. പക്ഷേ അപ്പോഴും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. ഇന്നലെയും മന്ത്രിക്കും മാനേജ്മെൻറ്റിനും രൂക്ഷ വിമർശനമാണ് സി ഐ ടി യു ഉന്നയിച്ചത്. മന്ത്രിയുടെ ഭാഗത്തും വലിയ വീഴ്ചയുണ്ടെന്ന വിമർശനം സി പി എമ്മിലും ശക്തമാണ്. ഏതായാലും ഇന്നത്തെ ചർച്ചകൾ വളരെ നിർണായകമാണ്. ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് സമവായ വഴി വേണമെന്ന ആഗ്രഹവും നിർദ്ദേശവും സി പി എമ്മിൻ്റെയും മുന്നണിയുടെയും ഭാഗത്തുണ്ട്. ഇന്ന് ചർച്ച അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഈ സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കണം. ഇപ്പോഴത്തെ മാത്രമല്ല, ഈ ഒരു വിഷയം തന്നെ ശാശ്വതമായി പരിഹരിക്കണമെന്ന ആവശ്യവും സി പി എം ഇടതുമുന്നണി നേതൃത്വത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രി യൂണിയൻ ചർച്ച വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. ശരി.